ഇക്കാര്യം ജെ ഡി എസ് നേതൃത്വത്തെ സംസ്ഥാന നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട്. സ്പോട്ട് ലൈവിലേക്ക് സ്വാഗതം. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ കാലമൊക്കെയാണ്. സൂക്ഷിച്ചില്ലെങ്കിൽ സൈബറിടത്തെ പല കെണികളിലും വീഴാൻ സാധ്യതയുണ്ട്. ഓൺലൈൻ ആപ്പിന്റെ ഭീഷണിയിൽ കൂട്ടാത്മഹത്യ ചെയ്ത കൊച്ചി കടമക്കുടിയിലെ ഒരു കുടുംബം വേദനിപ്പിക്കുന്ന ഓർമ്മയാണ്. അതിന് പിന്നാലെ കഴിഞ്ഞ ദിവസം ഒരു വ്യാജ ഭീഷണി മൂലം ജീവനൊടുക്കിയ കോഴിക്കോട്ടെ പ്ലസ് വൺ വിദ്യാർത്ഥിയായ ആദിനാഥിനെ കുറിച്ചും കേട്ടിരുന്നു. ലാപ്ടോപ്പിൽ സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോഴാണ് ആദിനാഥിന് വ്യാജ ഭീഷണി സന്ദേശം ലഭിച്ചത്. സൈബർ പോലീസിന്റെ പേരിലായിരുന്നു ആ ഭീഷണി സന്ദേശം. നിയമവിരുദ്ധമായ സൈറ്റിലാണ് കയറിയതെന്നും 34,000 രൂപ പിഴയടച്ചില്ലെങ്കിൽ പോലീസ് അറസ്റ്റ് ചെയ്യുമെന്നുമായിരുന്നു ഭീഷണി. അതിൽ ഭയം നിവർച്ച ആദിനാഥൻ ഇക്കാര്യം മാതാപിതാക്കളുടെയോ കൂട്ടുകാരുടെ പറയാൻ തയ്യാറായില്ല. പകരം അവൻ ജീവനൊടുക്കുകയായിരുന്നു. അവന് ഏതോ താല്പര്യമുള്ള ഒരു മലയാള മൂവി അവൻ ഗൂഗിളിൽ സെർച്ച് ചെയ്തു. ആ സെർച്ചിലെ ഏതോ ഒരു ലിങ്ക് അവൻ ആ സിനിമയുടേത് കിട്ടി. ആ ലിങ്ക് ക്ലിക്ക് ചെയ്തപ്പോൾ ആ സിനിമ അവന് കാണാൻ കഴിഞ്ഞു എന്നാണ് അവൻ പറയുന്നത്. അവൻ എഴുതി വെച്ചത് അങ്ങനെയാണ്. അത് കണ്ടുകൊണ്ടിരിക്കുമ്പോഴാണ് ഇത്തരത്തിലൊരു റെക്കോർഡ്സ് ബ്യൂറോ NCBR അത് അതിൻ്റെതാണ്, അതായത് നാഷണൽ ക്രൈംസ് റെക്കോർഡ്സ് ബ്യൂറോയുടേതാണ് എന്ന നിലയിൽ NCRBയുടെ ഒരു സൈറ്റ് പോലെ തന്നെ ഫേക്കായ ഒരു സൈറ്റ് ഉണ്ടാക്കി അതിൽ നിന്നൊരു മെസ്സേജായിട്ടാണ് ഇതിലേക്ക് കടന്നു വരുന്നത്. സ്വാഭാവികമായും കുട്ടി പാനിക്കാവുന്നു. അവനെ സംബന്ധിച്ചിടത്തോളം അവന് കിട്ടുന്ന മെസ്സേജ് എന്ന് പറയുന്നത് ഈ തുക, അതായത് 33,900 രൂപ 6 മണിക്കൂറിനുള്ളിൽ അടച്ചില്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ തൊട്ടടുത്തുള്ള സ്റ്റേഷനിൽ നിന്നും നിങ്ങളെ അറസ്റ്റ് ചെയ്യാൻ പോലീസ് വരുമെന്നും, ഇനി അതും അതിൻ്റെ അപ്പുറത്തേക്ക് 2,00,000 രൂപ പെനാൽറ്റിയും അതോടൊപ്പം തന്നെ 2 വർഷം ഇംപ്രിസൺമെൻറ്റും നിങ്ങൾക്ക് ലഭിക്കും എന്നൊക്കെയുള്ള മെസ്സേജാണ്. ഇത് ക്ലോസ് ചെയ്യാൻ കഴിയില്ല, അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ഈ പോപ്പപ്പ് മെസ്സേജ് ക്ലോസ് ചെയ്യാൻ കഴിയില്ല എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. കുട്ടിക്ക് അതിൽ നിന്ന് പുറത്ത് കിടക്കാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ ഒരുപക്ഷേ അവൻ ഈ ഒരു ദാരുണ സംഭവത്തിന് ഇരയാകേണ്ടി വരുമായിരുന്നില്ല. അത് കുട്ടികൾക്കൊരു അവബോധം എന്തായാലും സമൂഹത്തിൽ സൃഷ്ടിക്കേണ്ടതാണ്. ഇത്തരം കുറ്റകൃത്യങ്ങൾ ഇനി ആവർത്തിക്കാൻ പാടില്ല. ഇനി മറ്റൊരാൾക്കും മറ്റൊരു കുടുംബത്തിനും ഇതുപോലുള്ളൊരു അനുഭവം ഉണ്ടാവരുത് എന്നാണ് ഈ കുടുംബത്തിന് ഇനിയും പറയാനുള്ളത്. ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടത് ഞങ്ങളുടെ വേദനയാണ്, നഷ്ടമാണ്. ഇനിയൊരു കുടുംബത്തിനും ഒരു ലോകത്തും ഇത്തരം ഒരു ചതിക്കുഴിയിൽ പെട്ട് ഒരാളുടെയും ജീവൻ നഷ്ടപ്പെടരുത് എന്ന് മാത്രമേ ഈ ഒരു അവസരത്തിൽ പറയാനുള്ളൂ. വ്യാജ ഭീഷണി മൂലം ജീവനൊടുക്കിയ കോഴിക്കോട്ടെ പ്ലസ് വൺ വിദ്യാർത്ഥി ആദിനാഥന്റെ ബന്ധുവിന്റെ വാക്കുകളാണ് കേട്ടത്. കാരണം ആ കുഞ്ഞ് ഏറെ ഭയന്ന് വിറച്ചിരുന്നു. ഈയൊരു ഗതി മറ്റൊരു കുടുംബത്തിനും ഉണ്ടാകരുത് എന്ന കാര്യം കൂടി അദ്ദേഹം തുറന്നു പറയുന്നുണ്ട്. ഈ സൈബർ കെണിയുടെ മറ്റൊരു ഇര കൂടിയാണ് ആദിനാഥൻ. സംഭവത്തിൽ പോലീസ്, കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. എന്നാൽ ഭീഷണി സന്ദേശത്തിന്റെ ഉറവിടം കണ്ടെത്താൻ ഇതുവരെയും പോലീസിന് കഴിഞ്ഞിട്ടില്ല. ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി കോഴിക്കോട് നിന്ന് MS അനീഷ്കുമാറും അനീഷ്കുമാറിനൊപ്പം സൈബർ സെൽ CI ദിനേശ് കോരോത്തും സ്പോട്ട് ലൈവിൽ തത്സമയം ചേരുന്നുണ്ട്. അനീഷ്, ഏറെ വേദനിപ്പിക്കുന്ന, നടുക്കമുണ്ടാക്കുന്ന ഒരു വാർത്തയാണ്. പ്രത്യേകിച്ചും ഈ സൈബർ കെണിയിൽ നിരവധി പേരുടെ ജീവൻ നഷ്ടമാകുന്ന സംഭവങ്ങളെല്ലാം ഈ സമീപകാലത്ത് ഉണ്ടാകുന്നുണ്ട്. അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഇരയാണ് ആദിനാഥൻ. എന്താണ് യഥാർത്ഥത്തിൽ അവിടെ സംഭവിച്ചത്? അതോടൊപ്പം അറിയേണ്ടത് നിലവിൽ ഈ പോലീസിൻ്റെ അന്വേഷണം എങ്ങനെ നീങ്ങുന്നു എന്ന് കൂടിയാണ്. ടോമ, അങ്ങേയറ്റം നിരാശാജനകമായ, ദൗർഭാഗ്യകരമായ സംഭവം എന്ന് തന്നെ ഇതിനെ വിശേഷിപ്പിക്കാൻ കഴിയും. കാരണം വളരെ ചെറുപ്പത്തിൽ തന്നെ ഒരു കുഞ്ഞിന് ഈ ജീവൻ വലിയേണ്ടി വന്നു എന്നതാണ് സങ്കടപ്പെടുത്തുന്നത്. സാധാരണഗതിയിൽ ആളുകൾ കാണുന്ന ആ സിനിമ ഗോൾഡ് സിനിമയാണെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആ സിനിമയാണ് ഓൺലൈനിൽ സെർച്ച് ചെയ്ത് ആ സെർച്ചിൻ്റെ തുടർച്ചയായി ലഭിച്ച ഫലങ്ങൾക്കനുസൃതമായി മുന്നോട്ട് പോവുകയും ഒരു സൈറ്റിൽ നിന്നും ഈ സിനിമ കാണുകയുമായിരുന്നു. എന്തായാലും ഈ സിനിമ കാണുന്നതിനിടയിൽ തന്നെ ഒരു പോപ്പപ്പ് വിൻഡോ പ്രത്യക്ഷമാവുകയും യും ഈ നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ NCRBയുടെ നിന്ന് ചൂണ്ടിക്കാട്ടുന്ന NCRBയുടെ സിമ്പലൊക്കെ ഉള്ള ഔദ്യോഗിക മുദ്രകളൊക്കെ രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു വ്യാജ പേജ് തെളിയുന്നു. ഈ കുട്ടിയുടെ പേര് പോലെയുള്ള ചില കാര്യങ്ങൾ ഇതിനകത്ത് ഉണ്ട്. കുട്ടിയുടെ അമ്മയുടെ പേരിലായിരുന്നു ലാപ്ടോപ്പ്. അത്തരം ചില കാര്യങ്ങൾ തെളിഞ്ഞു വരുന്നു. ഇതിന് ശേഷം IPC ഒക്കെ രേഖപ്പെടുത്തിയ കുറച്ച് വകുപ്പുകളൊക്കെ ചുമത്തിയ ഒരു ഭാഗം കാണുന്നു. അതിനുശേഷമാണ് എത്രയും പെട്ടെന്ന് ഈ താഴെ കാണുന്ന ലിങ്കിൽ
33,900 രൂപ അയക്കണം. 6 മണിക്കൂറിനുള്ളിൽ ഈ ലിങ്ക് ഡിആക്ടിവേറ്റ് ആയി പോവുകയും ചെയ്തു. ഈ പണം ഉടൻ അടച്ചില്ലെങ്കിൽ ഏറ്റവും അടുത്ത പോലീസ് സ്റ്റേഷനിൽ നിന്നും പോലീസുകാർ വീട്ടിലെത്തി അറസ്റ്റ് ചെയ്തുകൊണ്ടുപോകും. അങ്ങനെ വന്നാൽ 2 വർഷം വരെ തടവ് ലഭിക്കാവുന്ന കുറ്റമായി മാറും. ഇത് തടവിലിടും എന്നടക്കമുള്ള മുന്നറിയിപ്പാണ് ലഭിച്ചത്. എന്തായാലും ഈ സന്ദേശം വന്ന ശേഷം ലാപ്ടോപ്പ് ഓഫ് ചെയ്യാൻ ശ്രമിച്ചെങ്കിലും അതിന് കഴിഞ്ഞില്ല. ലാപ്ടോപ്പിന്റെ പ്രധാന കീകളൊന്നും എനേബിൾ ആവുന്നില്ല എന്നാണ് ആ കുട്ടി പിന്നീട് ആത്മഹത്യാ കുറിപ്പിൽ എഴുതിയത്. അതുകൊണ്ട് തന്നെ ഭയചകിതനായ കുട്ടി പുറത്തേക്കൊക്കെ ഇറങ്ങി കുറച്ചു നേരം അവിടെ ഇവിടെയും നടന്നു. ഈ ആൾക്ക് ഒരു ഭയങ്കരമായ ഒരു അസംതൃപ്തി അല്ലെങ്കിൽ മാനസിക പ്രശ്നം തോന്നിക്കുന്ന രീതിയിലുള്ള പെരുമാറ്റങ്ങൾ ഉണ്ടായിരുന്നു എന്ന് ഈ കുട്ടിയുടെ അനിയൻ പറയുകയും ചെയ്തു. ചെറിയ കുട്ടിയാണത്. അതിനുശേഷമാണ് മുറിക്കകത്തേക്ക് പോയി കഥകടച്ചിട്ട് ഈ ജനൽ കമ്പിയിൽ തൂങ്ങി മരിക്കുകയുണ്ടായത്. പിന്നീട് അമ്മയടക്കം എത്തിയപ്പോൾ മുറി തള്ളി തുറക്കാൻ ശ്രമിച്ചപ്പോൾ തുറക്കാൻ പറ്റിയില്ല. പിന്നീട് ബലമായി മുറി തുറന്നപ്പോഴാണ് ഇത്തരത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഒപ്പം ഒരു ആത്മഹത്യാ കുറിപ്പും ഉണ്ടായിരുന്നു. താൻ യാതൊരു തെറ്റും ചെയ്തില്ല. അശ്ലീല വെബ്സൈറ്റുകളിലൊന്നും താൻ സന്ദർശിച്ചില്ല. ഈ സിനിമ മാത്രമാണ് താൻ കാണാൻ ശ്രമിച്ചത്. മറ്റെന്തെങ്കിലും കയറിയിട്ടുണ്ടോ എന്ന് വേണമെങ്കിൽ ലാപ്ടോപ്പിൽ പരിശോധിക്കാം എന്ന് പോലും എഴുതിയിരുന്നു. വലിയ മാനസിക സംഘർഷം ആ കുട്ടിക്കുണ്ടായി. വളരെ നല്ല രീതിയിൽ ജീവിക്കുന്ന ഒരു കുടുംബമാണ്, വളരെ നല്ല ജോലി ഒക്കെ ചെയ്യുന്ന കുടുംബാംഗങ്ങൾ ഉള്ള ഒരു കുടുംബമാണ്. അതുകൊണ്ട് തന്നെ ഈ വീട്ടിലേക്ക് പോലീസുകാർ ഇത്തരത്തിലൊരു അശ്ലീല ചിത്രം കണ്ടതിൻ്റെ പേരിൽ ഒരു പോലീസ് എത്തുന്നത് അടക്കമുള്ള കാര്യങ്ങൾ ഒരുപക്ഷെ ആ കുട്ടി ആലോചിച്ചിട്ടുണ്ടാവും. പണം കൊടുക്കാൻ ഒരു കയ്യിൽ ഉണ്ടാവില്ല. പുറത്തൊരാളോട് വിളിച്ചൊരു അഭിപ്രായം ഇക്കാര്യത്തിൽ ചോദിക്കാനും തയ്യാറായില്ല. അപമാന ഭാരം തന്നെയാവും ആ കുട്ടിയെ നയിച്ച വികാരം. എന്തായാലും ആ കുട്ടി ജീവൻ ഒടുക്കുകയാണ് ചെയ്തത്. പിന്നീടാണ് ഈ നമുക്ക് അറിയാം സ്വാഭാവികമായി കുട്ടിയെയും ആത്മഹത്യ ചെയ്യാൻ പ്രേരിപ്പിച്ചത്. എന്നാലും ഈ കേസ് ഈ സംഭവത്തിലെ പോലീസിന്റെ അന്വേഷണം എങ്ങനെയാണ് നീങ്ങുന്നത്? പ്രത്യേകിച്ചും ഈ വ്യാജ ഭീഷണി സന്ദേശം ലഭിച്ച ആ സൈറ്റിന്റെ അതിന്റെ ഉറവിടം കണ്ടെത്താൻ പോലീസിനെ സംബന്ധിച്ച് എത്രത്തോളം വെല്ലുവിളി നിറഞ്ഞ കാര്യമാണ്? തീർച്ചയായും പോലീസ് അന്വേഷണം ഇക്കാര്യത്തിൽ ഈ സംഭവം ഉണ്ടായതിന് തൊട്ടു പിന്നാലെ, പരാതി ലഭിച്ചതിന് തൊട്ടു പിന്നാലെ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. ആദ്യപടിയെ തന്നെ ഈ ലാപ്ടോപ്പ് പോലീസ് പരിശോധിച്ചിരുന്നു. ചേവായൂർ സിയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് പരിശോധിച്ചത്. ഈ ലാപ്ടോപ്പിൽ ഒരു തരത്തിലുമുള്ള അശ്ലീല ചിത്രങ്ങളോ അല്ലെങ്കിൽ അത്തരം സൈറ്റുകളോ ഈ കുട്ടി സന്ദർശിച്ചിട്ടില്ല എന്ന് കൃത്യമായി തന്നെ ആദ്യഘട്ടത്തിൽ ഈ പരിശോധനയിൽ തന്നെ കണ്ടെത്തിയിരുന്നു. ഗോൾഡ് സിനിമയാണ് ഈ കുട്ടി കണ്ടതെന്നും കണ്ടെത്തിയിരുന്നു. ഒപ്പം ഈ ലാപ്ടോപ്പ് പോലീസ് ചെല്ലുമ്പോഴും സ്ലീപ്പ് മോഡിലായിരുന്നു ഈ ലാപ്ടോപ്പ് ഉള്ളത്. ഈ ലാപ്ടോപ്പിൽ NCBയുടേതായുള്ള ഈ അറിയിപ്പ് പോപ്പപ്പ് ചെയ്ത വിൻഡോ ഉണ്ട്. കുനൈൻ എന്ന ഒരു സൈറ്റിൽ നിന്നാണ് ഇത്തരമൊരു സൈറ്റിലാണ് ഈ കുട്ടിക്ക് ഇത്തരമൊരു പോപ്പപ്പ് സന്ദേശം വന്നത് എന്ന് കണ്ടെത്തിയിട്ടുണ്ട്. അങ്ങേയറ്റം സങ്കീർണമായ ഒരു സൈറ്റാണ്. തീരെ സുരക്ഷിതമല്ലാത്ത മൊബൈലുകളിലോ അല്ലെങ്കിൽ ലാപ്ടോപ്പുകളിലോ ഈ സൈറ്റിലേക്ക് പോയാൽ വലിയ തോതിൽ ഈ ഉപകരണങ്ങൾക്ക് നാശം വരുന്ന തരത്തിലുള്ളൊരു സൈറ്റാണെന്ന് കണ്ടെത്തിയിരുന്നു. ഒപ്പം ഈ പോളണ്ടിൽ നിന്നാണ് ഇത്തരമൊരു ആക്രമണം ഉണ്ടായിരിക്കുന്നതെന്ന് കണ്ടെത്തിയിരുന്നു. പക്ഷേ അത് പോളണ്ട് ആവണമെന്നില്ല. VPN വഴി ഫിഷ് ചെയ്ത് വിടുന്ന ആ സൈറ്റുകളുണ്ട്. കേരളത്തിൽ തന്നെ അല്ലെങ്കിൽ ഇന്ത്യയിൽ തന്നെ നിയന്ത്രിച്ച് VPN ഉപയോഗിച്ച് കണ്ടെത്തിയാൽ മറ്റ് രാജ്യങ്ങൾ, ഈ അമേരിക്കയും പോളണ്ടും ഇറ്റലിയും പോലുള്ള മറ്റു പല രാജ്യങ്ങളും എന്നാണ് ഈ ലിങ്ക് വന്നതെന്ന് കണ്ടെത്താൻ കഴിയുന്ന അത്തരം ഒരു ഇതാണ്. അതുകൊണ്ട് തന്നെ വിശദമായ സൈബർ ഫോറൻസിക് പരിശോധന ഇക്കാര്യത്തിൽ വേണം. സൈബർ സെല്ലിൻ്റെ സഹായം ഇക്കാര്യത്തിൽ തേടിയിട്ടുണ്ടോ എന്ന് അന്വേഷണ സംഘം അറിയിച്ചു. വളരെ വിശദമായൊരു പരിശോധന അനിവാര്യമായ കേസാണ്. നമുക്കറിയാം, ഞാൻ തന്നെ പലരുമായും ഇക്കാര്യം ബന്ധപ്പെട്ടപ്പോൾ തട്ടിപ്പിന് ഇരയായവരുമുണ്ട്, ഇരയായ ശേഷം രക്ഷപ്പെട്ടവരുണ്ട്. ഒരു ഡോക്ടറുടെ അനുഭവം തന്നെ ഒരു സൈബർ സെൽ ഉദ്യോഗസ്ഥനുണ്ട് പറഞ്ഞു. ഈ ഡോക്ടർ ഇതുപോലെ ലാപ്ടോപ്പിൽ ജോലി ചെയ്തുകൊണ്ടിരുന്നു, അല്ലെങ്കിൽ സിനിമ കണ്ടുകൊണ്ടിരുന്നപ്പോൾ പോപ്പപ്പ് വിൻഡോ വരികയും വളരെ പെട്ടെന്ന് പണം നൽകണമെന്ന് അറിയിക്കുകയും ചെയ്തു. ഡോക്ടറും ഈ രീതിയിൽ തന്നെ ഭയചകിതനായി. കാരണം കുടുംബത്തിൻ്റെ പേര് മറ്റാളുകൾ അറിഞ്ഞാലുള്ള അപമാന ഭാരം. എന്തായാലും UPI അക്കൗണ്ട് വഴി അപ്പോൾ തന്നെ ഡോക്ടർ ഈ പണം അടയ്ക്കാനുള്ള ശ്രമം നടത്തി. പക്ഷേ ഈ UPI അക്കൗണ്ടിൽ ഈ പണം അടയ്ക്കാൻ ശ്രമിച്ചപ്പോൾ ചില എറർ മെസ്സേജ് കാണിച്ചു, അടയ്ക്കാൻ പറ്റിയില്ല. അടുത്ത ദിവസം രാവിലെ തന്നെ ഈ ഉദ്യോഗസ്ഥൻ ഈ സൈബർ ഉദ്യോഗസ്ഥർ അടുത്ത് ഈ പിഴ അടയ്ക്കാനായി ചെന്ന ഒരു കഥയുമുണ്ട്. അപ്പോഴാണ് അവർ പറയുന്നത് ഇത്തരത്തിലൊരു പിഴയും ഞങ്ങൾ ഈടാക്കുന്നില്ല, എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കോടതിയെ നൽകുക അല്ലെങ്കിൽ പോലീസ് നോട്ടീസ് നൽകി വിളിപ്പിക്കുക എന്ന നടപടിക്രമമാണ് എന്ന് പറയുന്നത്. അതായത് അങ്ങേയറ്റത്തെ വിദ്യാസമ്പന്നരായ ആളുകൾക്ക് പോലും ഇക്കാര്യത്തിൽ പിഴവ് പറ്റുമ്പോൾ ഈ 16 വയസ്സുള്ള ഒരു പ്ലസ് 1 വിദ്യാർത്ഥിക്ക് എങ്ങനെ ചിന്തിക്കാൻ കഴിയും? കുടുംബത്തിലൊക്കെ വളരെ ചിട്ടയായി വളരുന്ന, വളരെ പഠിക്കാൻ സമർത്ഥനായ ഒരു വിദ്യാർത്ഥിക്ക് ഉണ്ടാകുന്ന ഒരു അപമാന ഭാരത്തെപ്പറ്റി തന്നെയാവും അവൻ ചിന്തിക്കുക. എന്തായാലും അതാണ് കേസിൻ്റെ നടപടിക്രമം. വിശദമായ പരിശോധനകൾ തുടർന്ന് വരികയാണ്. നമുക്കിപ്പം ഒരു വിദഗ്ധനുണ്ട്, അല്ലെങ്കിൽ ഇത്തരം കേസുകൾ കൈകാര്യം ചെയ്യുന്ന സൈബർ സെല്ലിലെ CA ദിനേഷ് കോറോത്തുണ്ട്. സാർ, വളരെ ദൗർഭാഗ്യകരമായ, നിരാശ ഉളവാക്കുന്ന ഒരു സംഭവമാണ് നടന്നിരിക്കുന്നത്. എന്താണ് നിങ്ങൾക്ക് ഈ സംഭവത്തെപ്പറ്റി?
ഇതിൽ ആദ്യമായി തന്നെ നമുക്ക് പറയാനുള്ളത് നമ്മുടെ പബ്ലിക്കിന്റെ എത്ര വിദ്യാഭ്യാസമ്പന്നരായാലും പബ്ലിക്കിന്റെ പ്രാഥമികമായ നിയമത്തിലുള്ള അജ്ഞതയാണ്. കാരണം ഒരിക്കലും പോലീസിന് മോട്ടോർ വെഹിക്കിൾ ആക്ടും അതുപോലെ ഒന്ന് രണ്ട് ആക്ടിലല്ലാതെ നേരിട്ട് ഫൈൻ ഈടാക്കുന്ന യാതൊരു സിസ്റ്റവും അല്ലെങ്കിൽ ഒരു പദ്ധതി ഇപ്പം പോലീസിലില്ല. എല്ലാ പ്രത്യേകിച്ച് സൈബർ ബന്ധപ്പെട്ട ഒഫൻസുകൾ മൊത്തം പോലീസ് FIR രജിസ്റ്റർ ചെയ്ത് അതിൻ്റെ എല്ലാ രീതിയിലും ശാസ്ത്രീയമായ അടക്കം ഫോറൻസിക് പരമായ അടക്കമുള്ള പരിശോധനകൾ നടത്തി പ്രതിയെ അത് ബോധ്യപ്പെടുത്തി അതിൻ്റെ നിയമപരമായ രീതിയിൽ അറസ്റ്റും കാര്യങ്ങളും ചെയ്ത ശേഷം കോടതി മുഖാന്തരം മാത്രമേ പോലീസ് അതിന് ഫൈനോ അല്ലെങ്കിൽ അതിൻ്റെതായ ശിക്ഷയ്ക്ക് ഉള്ള ചാർജ് കൊടുക്കാറുള്ളൂ. ഇതിൽ ഈ കുട്ടിക്ക് വന്ന പാളി ചെന്നാൽ കുട്ടിക്ക് ഈ നിയമത്തിനെ പറ്റിയുള്ള ഒരു അജ്ഞത അല്ലെങ്കിൽ അത് ആരോടെങ്കിലും ചോദിച്ച് ഇങ്ങനെ പ്രശ്നം വന്നപ്പോൾ അതൊന്ന് ചോദിച്ച് മനസ്സിലാക്കാനുള്ള ഒരു ബുദ്ധിമുട്ട് വന്നിരുന്നു. കാരണം അത് സ്വാഭാവികമായിട്ടൊരു ആൾക്ക് വരും. കാരണം അത് അതൊരു അശ്ലീല സിനിമ കണ്ടു എന്ന് പറഞ്ഞിട്ടാണ് ആ കുട്ടീൻ്റെ പേരിൽ പബ്ലിസിറ്റി ചെയ്യുന്നതെങ്കിൽ അവന് സമൂഹത്തിലുണ്ടാകുന്ന അപമാനം അത് ഓർത്തിട്ടായിരിക്കും അവൻ ഇത് മറ്റാരോടും ഡിസ്ക്ലോസ് ചെയ്യാതെ ഈ ഇങ്ങനത്തെ ഒരു കടുക്കയിലേക്ക് എത്തിയെന്നാണ് കരുതുന്നത്. പിന്നെ അതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് ഫോറൻസിക് ലാപ്ടോപ്പ് ഫോറൻസിക് പരിശോധനയ്ക്ക് വിധേയമാക്കിയ ശേഷം മാത്രമാണ് ഇതിൽ എന്തെല്ലാമാണ് അവർ ഫ്രോഡുകൾ എന്തെല്ലാമാണ് ഇതിൽ ചെയ്തത് എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. കൂടാതെ ഇത്തരം മെസ്സേജുകൾ ഇങ്ങനത്തെ ഒരു സുരക്ഷിതമല്ലാത്ത പ്ലാറ്റ്ഫോമിൽ നിന്ന് വരുമ്പം എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് അത് കഴിയുന്നതും ബ്ലോക്ക് ചെയ്യാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ നമ്മളുടെ പോർട്ടലുണ്ട്, സൈബർ ക്രൈമിൻ്റെ പോർട്ടലുണ്ട്, 1930 എന്ന നമ്പറിൽ ഒരു കോൾ അല്ലെങ്കിൽ ഒരു മെസ്സേജ് അയച്ചാൽ നമ്മൾ വേണ്ട സഹായം ചെയ്തു കൊടുക്കും. ഇല്ലെങ്കിൽ അടുത്തുള്ള സൈബർ പോലീസ് സ്റ്റേഷൻ അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിലോ എത്തിയാൽ അതിൻ്റെതായ പരിഹാര മാർഗങ്ങൾ ചെയ്തു കൊടുക്കും. നമുക്ക് പലപ്പോഴുള്ള അനുഭവം എന്താണെന്ന് വെച്ചാൽ ഇത് അവർ ഫസ്റ്റ് കഴിയുന്ന ഒരു 30,000-40,000 രൂപയൊക്കെയാണെങ്കിൽ പലരും ഇത് പൈസ അടച്ചിട്ട് അപമാനത്തിന് ഒഴിവാക്കാൻ ശ്രമിക്കുക. ഇത് എന്തിനാണ് അവർ പൈസ അടയ്ക്കുന്നത് പോലും അവർക്ക്, കാരണം ഈ ഒരു പരിഭ്രമത്തിൽ അവർ ചിലപ്പോൾ ചെയ്തു പോകും. എന്തിനാണ് പൈസ അടയ്ക്കുന്നത് പോലും അവർ ചിന്തിക്കാതെ ആണ് ഇത് ചെയ്യുന്നത്. അതിന് പകരം 1930 ബന്ധപ്പെടുക, അല്ലെങ്കിൽ അടുത്ത പോലീസ് സ്റ്റേഷനിൽ സൈബർ പോലീസ് സ്റ്റേഷനിൽ ബന്ധപ്പെടുക ചെയ്താൽ ആ ലിങ്ക് എവിടെ നിന്നാണ് ഈ ഫ്രോഡുകൾ ഇവർക്ക് ഉള്ള സന്ദേശങ്ങൾ അയക്കുന്നത് ആ ലിങ്കിൽ നമുക്ക് പോയി അത് ബ്ലോക്ക് ചെയ്യാനും ഏത് അക്കൗണ്ടിലേക്കാണ് അവർ പൈസ അയച്ചു പോയിട്ടുണ്ട്, ഏത് അക്കൗണ്ടിലേക്കാണ് പൈസ പോയത് ആ അക്കൗണ്ട് നമുക്ക് ഫ്രീസ് ചെയ്തുകൊണ്ട് പൈസ തിരിച്ചെടുക്കാനും പറ്റും. നമ്മൾ പല കേസുകളും ഇപ്പോൾ ഇവിടെ തന്നെ നമ്മൾ പല കേസുകളിലും ഒരുപാട് പൈസകൾ ഇപ്പം തിരിച്ച് കൊടുക്കുന്ന രൂപത്തിൽ നമ്മൾ നടപടി എടുത്തിട്ടുണ്ട്. പല കേസുകളിലും നമുക്ക് പ്രതികളുടെ അടുത്തെത്താനും പറ്റിയിട്ടുണ്ട്. ചില കേസുകളിലൊക്കെ ഈ ഇപ്പോൾ ഉള്ള IP അഡ്രസ്സ് ഇപ്പം പോളണ്ടില്ല എന്ന് പറഞ്ഞ പോലെ അതുപോലെ പല വിദേശ രാജ്യങ്ങളിലുമാണ് പലപ്പോഴും IP അഡ്രസ്സ് കാണിക്കുന്നതെങ്കിലും നമ്മളുടെ ഒരു അന്വേഷണത്തിന് മനസ്സിലായത് അത് പലപ്പോഴും ഈ നമ്മുടെ കിഴക്കൻ സംസ്ഥാനങ്ങളിലും അതുപോലെ തന്നെ നോർത്ത് ഇന്ത്യയിൽ നിന്നൊക്കെയുള്ള ഫ്രോഡുകളാണ് ഇത് അധികം ചെയ്യുന്നത്. കാരണം അവസാന അന്വേഷണം എത്താറുള്ളത് മിക്കവാറും അവിടെയാണ്. എങ്ങനെയാണ് സാറേ ഇതിപ്പോൾ ഒരു ഈ രീതിയിലാക്കാണ്? ഈ ലാപ്ടോപ്പിലേക്ക് വരുമ്പോൾ തന്നെ ലാപ്ടോപ്പിലെ ഫംഗ്ഷൻ എല്ലാം ഡിസേബിൾഡ് ആവും, അനക്കാൻ പറ്റില്ല, ലാപ്ടോപ്പിൻ്റെ നിയന്ത്രണം ഏറ്റെടുക്കുക, പെട്ടെന്ന് കീകളെല്ലാം ഈ കുട്ടിക്ക് ഒരുപക്ഷെ ലാപ്ടോപ്പിലും ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. നിങ്ങളുടെ ലാപ്ടോപ്പ് NCBR പിടിച്ചെടുത്തിരിക്കുന്നു, പിടിച്ചിരിക്കുന്നതാണ്. അത് മിക്കവാറും അതിനനുസരിച്ചുള്ള ലിങ്കുകളാണ് ഇവർ ക്രിയേറ്റ് ചെയ്യുന്നത്. നമ്മൾ പലപ്പോഴും മൊബൈൽ ഫോണിലൊക്കെ നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ കാണാറുണ്ട് ഇങ്ങനെയുള്ള ലിങ്കുകൾ. നമ്മൾ ലിങ്കിൽ പോയി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ മിക്കവാറും അതിലെ ഗാലറി അതുപോലെ തന്നെ കോണ്ടാക്ട്സ് അങ്ങനെയുള്ള പല നമ്മളുടെ അപ്ലിക്കേഷൻസും അവർക്ക് ഈസി ആയിട്ട് ആക്സസ് ചെയ്യാൻ പറ്റും. നമ്മളുടെ ഓപ്പറേഷൻ അതായത് നമ്മളുടെ സ്ക്രീനിൽ എന്താണോ നമ്മൾ ചെയ്യുന്നത് എന്നുള്ളത് അവർക്ക് അത് ക്ലോൺ ചെയ്യുന്നത് മാതിരി ചെയ്ത് എടുക്കാൻ അവർക്ക് നമ്മളെ ഫോൺ ഓപ്പറേറ്റ് ചെയ്യാനും പറ്റുന്ന പല രീതിയിലുള്ള ലിങ്കുകൾ അവർ ക്രിയേറ്റ് ചെയ്ത് ഫ്രോഡുകൾ കളിക്കുന്നുണ്ട്. അങ്ങനെയുള്ള എന്തെങ്കിലും ഇതിൽ അത് കൂടുതൽ പരിശോധനയ്ക്ക് ശേഷം മാത്രമേ ഇതിൽ ഈ ലാപ്ടോപ്പിൽ എന്താണ് അവർ ക്രിയേറ്റ് ചെയ്തതെന്നുള്ള എന്ത് വെച്ചാണ് അവർ ഓപ്പറേറ്റ് ചെയ്തതെന്നുള്ള മനസ്സിലാകണമെങ്കിൽ കൂടുതൽ ഫോറൻസിക്കായി ലാപ്ടോപ്പ് ചെക്ക് ചെയ്താൽ മാത്രമേ മനസ്സിലാവുള്ളൂ. ഇപ്പം മനസ്സിലാകുന്നത് ആ കുട്ടിയുടെ എന്തെങ്കിലും ഫ്രോഡായുള്ള ലിങ്കോ മറ്റോ എന്തെങ്കിലും അയച്ചു കൊടുത്ത് ആ കുട്ടി അഥവാ അറിയാണ്ടോ അറിഞ്ഞുകൊണ്ടോ അതിൽ ക്ലിക്ക് ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ മിക്കവാറും അത് ക്ലോൺ ചെയ്ത മാതിരി ആ ലാപ്ടോപ്പ് മറ്റേ ഫ്രോഡ് ഉപയോഗിക്കുന്ന മാതിരി ഈ
കുട്ടി ഉപയോഗിക്കുന്ന കാര്യം ആ ഫ്രോഡിന് ഉപയോഗിക്കാൻ പറ്റും. അങ്ങനെയാണ് മിക്കവാറും ഈ കൊച്ചു ചെയ്യുന്ന ഓപ്പറേഷൻസൊക്കെ അവർക്കും ചെയ്യാൻ പറ്റുകയും അതിലൂടെ അവർക്ക് പല ആപ്പുകളും ഇതിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തിട്ട് ഫ്രോഡുകൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലാണ് പലപ്പോഴും ചെയ്യാറുള്ളത്. അങ്ങനെയാണ് കണ്ടുവരുന്നത്. എവിടെ നിന്നാണ് നിങ്ങൾ ഇതിന് നമുക്ക് ഇതിനു മുമ്പ് ഇങ്ങനത്തെ നമുക്ക് ഇത്തരത്തിലുള്ള കേസുകൾ വന്നിട്ടില്ല. പക്ഷേ പലപ്പോഴും ഈ ലോൺ ആപ്പുകളും പിന്നെ അതുപോലെ തന്നെ ഓൺലൈൻ ജോബുകളിലൊക്കെ ഇവർ അവർക്ക് വേണ്ട ലിങ്കാണെന്ന് പറഞ്ഞ് ക്ലിക്ക് ചെയ്യുന്ന പലപ്പോഴും അവരുടെ ഗാലറിയും അതുപോലെ തന്നെ കോണ്ടാക്ട്സും മറ്റു പല അവരുടെ പേഴ്സണൽ ഡാറ്റാസും മൊത്തം ഈ ഫ്രോഡുകളുടെ കൈവശം എത്തുന്ന രീതിയിൽ കണ്ടിട്ടുണ്ട്. അത് വെച്ചിട്ട് അവർ ബ്ലാക്ക് മെയിൽ ചെയ്യും. ഈ ഗാലറിയിലെ ഫോട്ടോയും മറ്റും വെച്ചിട്ട് മോശമായ ഫോട്ടോസ് മോർഫ് ചെയ്തുണ്ടാക്കി അത് പലർക്കും അയച്ചു കൊടുക്കുന്നു പറഞ്ഞ് ബ്ലാക്ക് മെയിൽ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. ഇത്തരം ഒരു കേസ് ഇങ്ങനെ ലാപ്ടോപ്പിലൂടെ ഉള്ള ഇങ്ങനത്തെ ഒരു കേസ് ഫസ്റ്റാണ് ഇവിടെ റിപ്പോർട്ട് ചെയ്യുന്നത്. അപ്പം നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ പേരിലാണ്. അതിൻ്റെ എംബ്ലം ഉണ്ട്, മറ്റ് അതിൻ്റെ അബ്രിവിയേഷൻസ് നമ്മൾ സൈറ്റിലൊക്കെ നോക്കിയാൽ അതിൻ്റെ ഹെഡ് അത്. ഇപ്പം നമ്മൾ ഒരുപാട് നിങ്ങളുടെ ബോധവൽക്കരണ ക്ലാസ്സുകളും മറ്റും നടത്തുന്നുണ്ട്. അതിൽ കൃത്യമായി പറയുന്നുണ്ട് നിങ്ങൾ ഒരിക്കലും അങ്ങനെയുള്ള ഒരു ലോജിക്ക് അല്ലാത്ത ഒരു മെസ്സേജ് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ 100% ഉറപ്പിക്കാതെ ഒരിക്കലും അതുമായിട്ട് താരതമ്യപ്പെടരുത്. നിങ്ങൾ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിലോ അല്ലെങ്കിൽ സൈബർ പോർട്ടലിലോ ആ പരാതി വിളിച്ചു പറയുകയും അല്ലെങ്കിൽ സൈബർ പോലീസ് സ്റ്റേഷനിലോ അറിയിക്കുകയും ചെയ്തിട്ട് അതിനുശേഷം മാത്രമേ അതുമായിട്ട് നിങ്ങൾ മുന്നോട്ട് പോകാവുള്ളൂ എന്ന് പറയാറുള്ളൂ. കാരണം പോലീസ് ഞാൻ നേരത്തെ പറഞ്ഞാൽ പോലീസ് ഒരിക്കലും നേരിട്ടൊരു ഫൈന് ഈടാക്കുന്ന മോട്ടോർ വെഹിക്കിൾ ആക്ടിനും അങ്ങനെയുള്ള 1-2 നിയമങ്ങളിലല്ലാണ്ട് നേരിട്ടൊരു ഫൈൻ ഈടാക്കുന്ന അല്ല. അതുകൊണ്ട് മോട്ടോർ വെഹിക്കിൾ ആക്ടിൽ തന്നെ അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി ശേഷം മാത്രമേ ചെറിയ രീതിയിലുള്ള ഫൈനാണ് ഈടാക്കുന്നത്. അതെല്ലാവർക്കും അതായത് എല്ലാ പബ്ലിക്കിനും അറിയാം. മറ്റുള്ള നിയമങ്ങളിലെ അജ്ഞത കൊണ്ടാണ് പലപ്പോഴും പലരും ഇങ്ങനെയുള്ള കെണിയിൽ വന്ന് പെടുന്നത്. നമ്മുടെ ഭരണഘടനയും IPC ഒക്കെ ഇത് ഉറപ്പുവരുത്തുന്നുണ്ടല്ലോ. കാരണം നമ്മളൊരു കേസിൽ ഒരു വ്യവഹാരത്തിൻ്റെ ഭാഗമായാൽ നമ്മളെക്കൂടെ ബോധിപ്പിക്കുക, നമ്മുടെ ഭാഗം പറയാനുള്ള അവസരം നൽകുക, അതിനുശേഷം മാത്രമേ ഒരു ശിക്ഷാവിധിയിലേക്ക് എത്തുകയുള്ളൂ. അതല്ലേ ഇതിൻ്റെ ഒരു അടിസ്ഥാനം? അതെ, നമ്മൾ നമ്മളുടെ ഭരണഘടനയും നമ്മളെ നിയമങ്ങളും അത്രയും ലിബറലാണ്. കാരണം പ്രതിക്ക് പറയാനുള്ളത് മുഴുവനായും കേട്ട് അതിൽ അതിനെ വെരിഫൈ ചെയ്ത ശേഷം മാത്രമേ അതിൽ ഉള്ള ശിക്ഷാ നടപടികൾ സാധാരണയായിട്ട് സ്വീകരിക്കുന്നത്. നമ്മളിപ്പോൾ ഒരു 500 രൂപേൻ്റെ അല്ലെങ്കിൽ 250 രൂപയുടെ ഫൈൻ കൊടുക്കുകയാണെങ്കിൽ പോലും ആ പ്രതി അയാളുടെ പൂർണ്ണ സമ്മതത്തോടുകൂടി മാത്രമാണ് ആ ഫൈൻ അടയ്ക്കുന്നത്, ബലമായിട്ട് അടപ്പിക്കുന്നില്ല. അതുപോലെ തന്നെ നമ്മുടെ നിയമത്തിലുള്ള ആ പ്രതിയെ താൻ ചെയ്ത കുറ്റം 100% പറഞ്ഞ് ബോധ്യപ്പെടുത്തിയ ശേഷം മാത്രമാണ് അയാൾക്കൊരു ശിക്ഷ നൽകാറുള്ളൂ. അല്ലാതെ നിങ്ങൾ ഇത്ര ഫൈൻ അടയ്ക്കണം, നിങ്ങൾ ജയിലിടും എന്നൊന്ന് ആദ്യമേ ഭീഷണിപ്പെടുത്തുക അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു ബ്ലാക്ക് മെയിൽ മോഡിലേക്ക് കൊണ്ടുവരുന്ന ഒരു സിസ്റ്റം നമുക്കില്ല. അത് എന്താണ് പബ്ലിക്ക് വേണ്ടൊരു പ്രാഥമികമായിട്ടുള്ളൊരു ജ്ഞാനമാണ്. അത് പലപ്പോഴും പലർക്കും നമ്മൾ കമ്പ്യൂട്ടറിലും ഇൻ്റർനെറ്റിലും ഒക്കെ ഒരുപാട് അവഗാഹം ഉണ്ടെങ്കിലും നിങ്ങളുടെ പ്രാഥമികമായ പല നിയമങ്ങളിലും ഉള്ള അജ്ഞതയാണ് പലപ്പോഴും നിങ്ങളുടെ ദുരന്തത്തിലേക്ക് എത്തിവിടുന്നത്. താരതമ്യേന സുരക്ഷ കുറഞ്ഞ സൈറ്റുകളും പ്രശ്നമല്ലേ? കാരണം അവിടെ ഇരിക്കുന്ന പരസ്യം വരുന്ന പരസ്യം ഒരു ചെറിയ സംശയമുള്ളത് ഇത്തരം സൈബർ ക്രൈമുകൾ ഇപ്പോൾ കൂടിയിട്ടുണ്ട്. അടുത്തിടെയാണ് കൊച്ചി കടമക്കുടിയിൽ ഈ ലോൺ ആപ്പിന്റെ ഭീഷണിയിൽ മനം നൊന്ത് ഒരു കുടുംബം കൂട്ടാത്മഹത്യ ചെയ്തത്. അതിന് പിന്നാലെ ഇപ്പോൾ ഉണ്ടാകുന്ന കോഴിക്കോട്ടുണ്ടാകുന്ന ഈ സംഭവം ഏറെ വേദനിപ്പിക്കുന്നതാണ്. ഇത്തരം കേസുകളിൽ പലപ്പോഴും ഈ വടക്കേ ഇന്ത്യൻ ഒരു സൈബർ വില്ലന്മാർ അല്ലെങ്കിൽ സൈബർ ക്രിമിനലുകൾ പ്രവർത്തിക്കുന്നുണ്ട്. അവരിലേക്ക് അന്വേഷണം എത്താൻ നമ്മുടെ ഈ സൈബർ സെല്ലിന് കഴിയുന്നുണ്ടോ? അത് എങ്ങനെ സാധിക്കും അവരിലേക്ക് എത്താൻ? സാർ, ഏറ്റവും പ്രധാനം ഈ അടുത്തിടയ്ക്കാണ് കൊച്ചിയിലെ കടമക്കുടിയിൽ ഓൺലൈൻ ലോൺ ആപ്പ് വഴിയുള്ള മരണമുണ്ടായത്. അതിനുശേഷം ഈ കുട്ടിയുടെ മരണമുണ്ടായിരിക്കുന്നു. നമ്മൾ തന്നെ ഇവിടെ കൈകാര്യം ചെയ്ത AI വീഡിയോ കോൾ ഉപയോഗിച്ചുള്ള തട്ടിപ്പ്, ഇതെല്ലാം പലപ്പോഴും ഇത്തരം കുറ്റകൃത്യങ്ങൾ, ക്രെഡിറ്റ് കാർഡുകൾ വഴിയുള്ള സ്കാമുകൾ, ഇതെല്ലാം അവസാനം എത്തിച്ചില്ല വടക്കേന്ത്യയിലെ ഓരോ സംസ്ഥാനങ്ങളിലും ഇതിനുവേണ്ടി തന്നെ ഉള്ള ചില പ്രത്യേക ഗ്രാമങ്ങളിലുമാണ്. അവിടെ നിന്ന് എത്രമാത്രം അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാൻ അല്ലെങ്കിൽ ഈ കേസുകൾ നമ്മൾ ഇപ്പം നമ്മൾ ആ AI ഇൻ്റലിജൻസുമായി ബന്ധപ്പെട്ട 40,000 രൂപ ആ പരാതിയിൽ നമ്മൾ ഗുജറാത്തിൽ പോയിരുന്നു. ഗുജറാത്തിൽ പോയ സമയത്ത് ആ പ്രതി ഇതേമാതിരി ഒരുപാട് സ്കാമുകൾ ചെയ്ത ആളാണ്. പലപ്പോഴും അവിടെ റിപ്പോർട്ടാവുന്നില്ല.
മറ്റ് ആ സംസ്ഥാനങ്ങളിലെ ഈ കേസുകൾ റിപ്പോർട്ട് അതിൽ പലപ്പോഴും 20,000-30,000 രൂപ പരാതിയൊക്കെ ആണ് അവരും പലരും മുന്നോട്ട് ആ പരാതിയായിട്ട് മുന്നോട്ട് പോകുന്നത്. നമ്മളിവിടെ FIR രജിസ്റ്റർ ചെയ്ത് അവൻ്റെ വീട്ടിൽ പോയി അവൻ വീട്ടിലൊരു വീട്ടിൽ നിന്ന് ഇതേമാതിരിയുള്ള പല ഫിനാൻഷ്യൽ ഫ്രോഡുകളും വീട്ടുകാരോട് നാട്ടുകാരോട് കൂട്ടുകാരോടൊക്കെ ചെയ്തിട്ട് വീട്ടിൽ നടക്കാൻ ഒരു 4-5 കൊല്ലം മുമ്പ് വിട്ടുപോയാനാണ്. പിന്നീട് മറ്റ് പല നമ്മൾ അന്വേഷിച്ച ഇവൻ പല സിം എടുത്തതൊക്കെ പലതും ഫ്രോഡ് നെയിമിലാണ്, അല്ലെങ്കിൽ മറ്റ് ഉള്ളോട്ടുള്ള സ്ഥലങ്ങളിലെ ആൾക്കാരുടെ അഡ്രസ്സ് വെച്ചിട്ടും ഒക്കെയാണ് ഇവരുടെ ഈ സിം ഈ ചീറ്റിങ്ങിന് വേണ്ടിയുള്ള സിം എടുക്കുകയും ഒക്കെ ചെയ്യുന്നത്. ബാങ്ക് അക്കൗണ്ട് അധികം സ്വന്തം പേര് തന്നെയാണ് എടുത്തത്, അതുകൊണ്ടാണ് നമുക്ക് അതിനെ കൃത്യമായി ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റിയത്. പക്ഷേ ഇവൻ ചീറ്റ് ചെയ്യാൻ എടുക്കുന്ന സിമ്മുകൾ, ചീറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന വാട്സപ്പ് ഉപയോഗിക്കുന്ന സിമ്മുകൾ എല്ലാം ഈ നമ്മുടെ നാട്ടിലൊക്കെ ഈ ഒരു അംബ്രല നിർത്തിയിട്ട് സിമ്മ് വെക്കുന്നുണ്ട്, അവർക്ക് ID proof കൊടുക്കുന്നു. ആ ID proof അവർ വിലക്ക് വാങ്ങിച്ചുകൊണ്ട് അതിന് വെച്ച് വേറെ സിമ്മ് എടുക്കുന്നു, അത് വെച്ചിട്ടാണ് പലപ്പോഴും ഫ്രോഡുകൾ നടത്തുന്നത്. അത് നമ്മളെ നാട്ടിൽ കുറവാണെങ്കിലും മറ്റ് സംസ്ഥാനങ്ങളിൽ വ്യാപകമായ രീതിയിലുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് പലപ്പോഴും ആ സിമ്മ് വെച്ച് നമ്മൾ സമീപിക്കുന്ന സമയത്ത് പലപ്പോഴും അത് ഇതിനെപ്പറ്റി യാതൊരു അറിവില്ലാത്ത ആൾക്കാരടുത്ത് എത്തുന്നത്. നമുക്ക് അത് വെച്ച് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാൻ ഭയങ്കര തടസ്സങ്ങൾ നേരിടുന്നുണ്ട്. എന്നാലും നമ്മൾ പലപ്പോഴും ഈ നമ്പർ ബാങ്ക് അക്കൗണ്ട് നമ്പറുകളും അതുമായി ബന്ധപ്പെട്ട അവിടെ ഉള്ള CCTV ഫുട്ടേജും ഒക്കെ എടുത്തിട്ട് പലപ്പോഴും നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റില്ല. AI തട്ടിപ്പുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ആ പ്രതിദിന കൃത്യമായ പുതിയ ഫോട്ടോസും ഒക്കെ കിട്ടിയത് തന്നെ ഈ ബാങ്കിലുള്ള CCTV ക്യാമറ ഫുട്ടേജ് ഉപയോഗിച്ചുകൊണ്ടാണ്. അതുകൊണ്ട് സിമ്മും വാട്സപ്പും സിമ്മും ഉപയോഗിച്ചുള്ള അന്വേഷണത്തിന് പല തടസ്സങ്ങളുണ്ടെങ്കിലും നമുക്ക് പലപ്പോഴും ഈ ബാങ്ക് അക്കൗണ്ടുകൾ ഉപയോഗിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കാറുണ്ട്. ബാങ്ക് അക്കൗണ്ടുകൾ പ്രത്യേകിച്ചും ചിലപ്പം അന്വേഷണത്തിലൊക്കെ ഒടുവിൽ ചെല്ലുന്നത് ഏതെങ്കിലും ഗ്രാമത്തിലെ കർഷകരായിരിക്കും. അവർക്ക് ബാങ്ക് അക്കൗണ്ട് പോലും എഴുതാനും വായിക്കാനും പോലും അറിയാത്ത, ഇതൊന്നും അറിയാത്ത കർഷകരിലേക്ക് മറ്റൊക്കെ അല്ലേ അവസാന പോയിന്റ്? അത് മിക്കവാറും നമ്മൾ പല കേസുകളും എൻഡ് ചെയ്യുന്നത് അങ്ങനെ തന്നെയാണ്. കാരണം പലപ്പോഴും ആരെങ്കിലുമൊക്കെ പേരുള്ള ഇപ്പം പല ഇവിടെ നമ്മുടെ കേരളത്തിൽ തന്നെ ഇപ്പം റിപ്പോർട്ട് ചെയ്ത് തുടങ്ങി പല ഡെഡായ ബാങ്ക് അക്കൗണ്ടുകളും ഫ്രോഡുകൾ വാങ്ങിച്ചുകൊണ്ട് അതിലൂടെ ട്രാൻസാക്ഷൻ നടത്തുന്നുള്ള വിവരങ്ങളുണ്ട്. നമ്മളിപ്പം ഇതിന് മുമ്പ് കുറച്ച് മുമ്പ് നമ്മൾ ഉസൂർ ബാംഗ്ലൂർ ഭാഗങ്ങളിൽ കേസ് അന്വേഷണയിൽ പോയപ്പോൾ അവിടെ നമ്മൾ പ്രതികളിൽ നിന്ന് സംശയിക്കുന്നവരുടെ വീട്ടിൽ പോയപ്പോൾ ആ പ്രതികളുടെ ബാങ്ക് അക്കൗണ്ടുകൾ മറ്റാരോണോ ഓപ്പറേറ്റ് ചെയ്യുന്നത്, അത് 5,000 രൂപ അവർക്ക് മാസം കമ്മീഷൻ വെച്ച് കൊടുക്കുന്നു, അവരറിയില്ല അവരെ ബാങ്ക് അക്കൗണ്ട് ആരാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. അവരുടെ വീടൊക്കെ എന്ന് പറഞ്ഞാൽ ചേരിയുള്ള ഒരു വീടുകളാണ്. അവർക്ക് ഇവിടെ ഉണ്ടായ സ്കാം 64 ലക്ഷം രൂപയുടെ സ്കാമാണ്. ആ സ്കാമിൽ ഉൾപ്പെട്ട പ്രതികളെന്ന് പറയുന്നത് അവരുടെ വീടുകളൊക്കെ ചേരി പ്രദേശമുള്ള വളരെ പാവപ്പെട്ട വീടുകളിലെ കുട്ടികളിലേക്കാണ്, യുവാക്കളിലേക്കാണ് ഈ ഇതെത്തിയിരിക്കുന്നത്, അന്വേഷണം എത്തിയത്. അന്നേരം നമുക്ക് മനസ്സിലായത് അത് അവരോട് അന്വേഷിച്ചപ്പോൾ അവർക്ക് ചെറിയൊരു കമ്മീഷൻ മാസം കൊടുക്കുന്നു, അത് വെച്ചിട്ട് ഈ ഫ്രോഡുകൾ ഈ ബാങ്ക് അക്കൗണ്ട് ഓപ്പറേറ്റ് ചെയ്യുന്നു. ആ ബാങ്ക് അക്കൗണ്ട് നമ്മൾ ബ്ലോക്ക് ചെയ്തു, പക്ഷേ ഇവർക്ക് അറിയില്ല അത് ആരാണ് പിന്നീട് ഈ ബാങ്ക് അക്കൗണ്ടുകൾ ഉപയോഗിച്ചതെന്ന് അറിയില്ല. അത് മറ്റ് അവരുടെ പരിചയത്തിലുള്ള ആൾക്കാർ പൈസ കൊടുത്ത് അവരുടെ ATM കാർഡായാലും അല്ലെങ്കിൽ സിം കാർഡായാലും അത് വാങ്ങിയിട്ടാണ് പോകുന്നത്. അതിലൂടെയാണ് പിന്നീട് അവർ ബാങ്ക് അക്കൗണ്ടുകൾ ഓപ്പറേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് പലപ്പോഴും പ്രതികളിലേക്ക് എത്താൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ടോമേ പറയുന്നത് കാരണം ഈ ബാങ്ക് അക്കൗണ്ടുകൾ ആദ്യം ഫോൺ നമ്പറുകൾ സമൂഹ മാധ്യമങ്ങളിലെ അക്കൗണ്ടുകളൊക്കെ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം എത്തുക. അതൊരു പക്ഷേ ഫോൺ നമ്പറിലേക്ക് എത്തും, പക്ഷേ പിന്നീട് ബാങ്ക് അക്കൗണ്ടിലേക്ക് എത്തുമ്പോഴാണ് ഇതുമായിട്ടൊന്നും യാതൊരു ബന്ധവുമില്ലാത്ത ചേരി പ്രദേശങ്ങളിൽ താമസിക്കുന്ന പാവപ്പെട്ടവരായ കർഷകരൊക്കെ ആയിരിക്കും ചെല്ലുക. ഒരു നടപടിയും എടുക്കാൻ കഴിയാതെ നിസ്സഹായരായി മടങ്ങേണ്ട അവസ്ഥയാണ് വരുന്നത്. വളരെ വിപുലമായ നെറ്റ്വർക്ക് തന്നെയാണ് ഇതിനേക്കുള്ളത്. വലിയ കോൾ സെൻ്ററുകൾ മാതിരിയൊക്കെ നടത്തുന്ന ഇടങ്ങളുണ്ട്. കാരണം ഒരു ദിവസം ഒരു 100 പേരെ ബന്ധപ്പെട്ടാൽ ഒരു 2 പേരെങ്കിലും ലഭിച്ചാൽ അത്രയെങ്കിലുമായി അത് തന്നെ വലിയ ഒരു 40,000-50,000 രൂപ വീതമുള്ള 2 തട്ടിപ്പുകൾ നടത്തിയാൽ മാത്രം ഒരു പണിയും എടുക്കാതെ 100,000 രൂപ ഒരു ദിവസം സ്വന്തമാക്കാൻ കഴിയുന്ന സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് വീണ്ടും വീണ്ടും ഇത്തരം തട്ടിപ്പുകൾ വലുതായി വർദ്ധിക്കുകയും ചെയ്യുന്നത്. എന്തായാലും അങ്ങേയറ്റം ദുഷ്കരമായ ഒരു അന്വേഷണമാണ് ഈ ഇത്തരം അന്വേഷണത്തിൽ. AI ക്യാമറയുടെ അന്വേഷണത്തിലൊക്കെ വളരെ ഫലപ്രദമായി ഈ കാര്യങ്ങൾ കൈകാര്യം ചെയ്ത ഒരു ഉദ്യോഗസ്ഥൻ കൂടിയാണ് നമ്മളോട് ഇത്രയും നേരം സംസാരിക്കുകയും ചെയ്തത് കേട്ടോ. അനീഷ് സൂചിപ്പിച്ചതുപോലെ ഈ കോവിഡിന് ശേഷം ആളുകൾ ഈ സൈബറിടത്ത് കൂടുതൽ സമയം ചെലവഴിക്കുന്നുണ്ട്. ഈ അടുത്തിടെ മലയാളത്തിലിറങ്ങിയൊരു സിനിമയാണ് ജവാനും മുല്ലപ്പൂവും. ആ സിനിമയിൽ
ഒരു ടീച്ചറുടെ കഥാപാത്രമുണ്ട്. ഈ രീതിയിൽ സൈബർ സാങ്കേതിക വിദ്യയെക്കുറിച്ചൊന്നും അറിയാതെ ഇതിൻ്റെ കെണിയിൽ വീണ് അപകടത്തിൽ വലിയ കെണിയിൽ അകപ്പെട്ട ഒരു ടീച്ചറിൻ്റെ കഥ, അത് ഒരു ബോധവൽക്കരണ സിനിമ കൂടിയായിരുന്നു. ഇതുപോലുള്ള സംഭവങ്ങൾ നിരവധി നമ്മുടെ നാട്ടിൽ സംഭവിക്കുന്നുണ്ട്. അനീഷ്, അറിയേണ്ട ഒരു കാര്യം, ഇപ്പോൾ ചേവായ പോലീസാണ് ഈ കേസ് അന്വേഷിക്കുന്നത്, പ്രധാനമായും സൈബർ സെല്ലിനോടൊപ്പം തന്നെ. എങ്ങനെയായിരിക്കും ഈ ഇതിൻ്റെ തുടരന്വേഷണം? പ്രത്യേകിച്ചും ഇത് പോളണ്ട് കേന്ദ്രീകരിച്ചുള്ള വിദേശത്തു നിന്ന് നിയന്ത്രിക്കുന്ന ഒരു സൈറ്റിൻ്റെ ഭീഷണിയാണ് ഈ ആദിനാഥന് ലഭിച്ചതെന്ന് പറയുന്നു. അങ്ങനെയെങ്കിൽ ഇനി അടുത്ത നീക്കം എന്തായിരിക്കും? പ്രത്യേകിച്ച് ഈ കൊച്ചി കടമക്കുടിയിലെ കൂട്ടാത്മഹത്യയുമായി ബന്ധപ്പെട്ട അന്വേഷണം വടക്കേന്ത്യൻ ലോബികളിലേക്കാണ് എത്തിപ്പെട്ടത്. ഇതും ആ രീതിയിൽ തന്നെയാണോ പോലീസ് നീങ്ങുന്നത്? എന്തായാലും പോലീസ് വലിയ ഗൗരവത്തോടുകൂടി തന്നെയാണ് കേസുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഈ നാഷണൽ ക്രൈംസ് റെക്കോർഡ്സ് ബ്യൂറോ, അതൊരു കേന്ദ്ര സേനയുടെ പോലീസ് സേനയുടെ പേരിലാണ് ഈ വ്യാജ സന്ദേശം എത്തിയിരിക്കുന്നത്. അത് സംബന്ധിച്ച തെളിവുകൾ ലഭിച്ചിട്ടുണ്ട്. ഒപ്പം ഈ പോളണ്ട് എന്ന് കാണിക്കുന്നെങ്കിൽ പോലും, IP അഡ്രസ് പോളണ്ടിൽ കാണിക്കുന്ന പോലും VPN സാങ്കേതിക വിദ്യ ഉപയോഗിച്ചു. നമ്മൾ ഏത് സൈറ്റിലാണ് ബ്രൗസ് ചെയ്തതെന്ന് അറിയാൻ പറ്റാതെ, അല്ലെങ്കിൽ ഫേക്ക് IPകൾ ക്രിയേറ്റ് ചെയ്യാൻ പര്യാപ്തമായ സാങ്കേതിക വിദ്യയാണ് VPN. അതുപയോഗിച്ച് പുറത്ത് അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങളിലൊക്കെ ഈ IP കാണിച്ച് ചെയ്യാൻ കഴിയും. അങ്ങനെ ഉണ്ടാക്കിയതാവാം എന്നാണ് കരുതുന്നത്. എന്തായാലും നമുക്കിതുവരെ ഉള്ള ഒരു ചരിത്രമനുസരിച്ച്, അല്ലെങ്കിൽ അന്വേഷണ ഉദ്യോഗസ്ഥരൊക്കെ നൽകുന്ന വിവരം അനുസരിച്ച്, ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ എവിടെ നിന്നെങ്കിലുമൊക്കെ ആവും ഇത് ഓപ്പറേറ്റ് ചെയ്യപ്പെടുക, അല്ലെങ്കിൽ അവിടെയാവാം ആദ്യം ഈ പ്രാഥമികമായി ഈ ലിങ്ക് ഫോളോ ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ കാണുക. ഒപ്പം ഈ ലിങ്കിൽ മുന്നോട്ട് പോയാൽ ഈ IP കൃത്യമായിട്ട് എവിടെ നിന്നാണ് ഇത് വന്നതെന്ന് കണ്ടെത്താൻ കഴിയുമോ എന്നതാണ് ആദ്യ കടമ്പ. അത് ഈ സൈബർ ഫോറൻസിക് പരിശോധനയിൽ ഈ ലാപ്ടോപ്പ് വിശദമായ പരിശോധന നടത്തിയാൽ അതിന് കഴിയുമെന്നാണ് നമുക്ക് ഉദ്യോഗസ്ഥരിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും അതിന് പിന്നാലെ ഉള്ള ഒരു അക്കൗണ്ടിലേക്കോ അല്ലെങ്കിൽ മെയിലിലേക്കോ ഡൊമൈനിലേക്കോ ഒക്കെ പോകുമ്പോൾ ഒരു പക്ഷേ എവിടെ നിന്നാണ് ഇത് വന്നതെന്ന് കണ്ടെത്താൻ കഴിഞ്ഞേക്കാം. ഈ സാമ്പത്തിക ഇടപാടുകൾ നടന്നിട്ടില്ലാത്തതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒരു ബാങ്ക് അക്കൗണ്ടിലേക്ക് ഈ പണം വ്യക്തമാണ് അല്ലെങ്കിൽ സമാനമായ രീതിയിൽ വിവരങ്ങൾ നൽകിയത്. ഈ കോഴിക്കോട്ടെ പ്ലസ് വൺ വിദ്യാർത്ഥിയായ ആദിനാഥൻ്റെ ഈ സംഭവം നമുക്ക് ഓരോരുത്തർക്കും ഒരു പാഠമാകണം, പ്രത്യേകിച്ചും വിദ്യാർത്ഥികൾക്കടക്കം. ഇപ്പോൾ ഈ സമീപകാലത്ത് ഇതുപോലുള്ള സൈബർ ആക്രമണങ്ങളും സൈബർ ഭീഷണിയും എല്ലാം ഏറെ വർദ്ധിച്ചിട്ടുണ്ട്. എങ്ങനെ ഈ സമൂഹ മാധ്യമങ്ങളെ ഉപയോഗിക്കണമെന്നൊരു അവബോധം ഇല്ലായ്മയാണ് പലപ്പോഴും ഇത്തരം കെണികളിൽ വീഴാനുള്ള കാരണം. അതുകൊണ്ട് തന്നെ അപകടത്തിൽ കെണിയിൽ വീഴാതിരിക്കാൻ ജാഗ്രതയാണ് ആവശ്യം. സ്പോട്ട്ലൈറ്റ് പൂർണ്ണമാകുന്നു. നമസ്കാരം. ഈ പരിപാടി എടുക്കണം. ഏന്ന് എറണാകുളത്താണ് JDFന്റെ സംസ്ഥാന